നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സംസ്ഥാനത്ത് ഉടനീളം സംഘപരിവാർ നേതൃത്വത്തിൽ ജിഹാദികൾക്കെതിരെ ഭീകരവാദത്തിനെതിരെ അതിശക്തമായ രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയുണ്ടായി അക്ഷരാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെയാണ് സംസ്ഥാനത്ത് ഉടനീളം സംഘപരിവാർ അണിനിർത്തിയത് ഇത് മുൻകൂട്ടി നോട്ടീസ് അടിച്ചോ അല്ലെങ്കിൽ ഫ്ലെക്സ് അടിച്ചോ അല്ലെങ്കിൽ അറിയിച്ചോ ഒന്നും നടത്തിയതല്ല പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് നടത്താനും ഞങ്ങൾക്ക് ആവും എന്നവർ കാണിച്ചു കൊടുക്കുകയുണ്ടായി അപ്പം സംഘപരിവാർ നേതാവായ വത്സൻ തില്ലങ്കരി ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അത് ഒരു താക്കീത് തന്നെയാണ് സർക്കാരിനും ഒപ്പം ഭീകരവാദികൾക്കും സുഡാഫികൾക്കും ജിഹാദികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അതിങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിലക്കി നിർത്താൻ സർക്കാരിന് കഴിവില്ലെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് എതിരല്ല ഞങ്ങൾ മുജാഹിദ് വിഭാഗത്തിനൊന്നും എതിരല്ല മുജാഹിദ് നേതാക്കൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരും ആർ എസ് എസ്സുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ആ കൂട്ടർ അല്ലെങ്കിൽ മറ്റ് ജിഗാദി സൂടാപ്പി കൂട്ടങ്ങൾ ആർ എസ് എസിനെയല്ല യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് അവർ മുസ്ലിം അല്ലാത്ത എല്ലാവരെയും തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ആർ എസ് എസിൻ്റെ പേരിലാണ് അവർ ഇത് പറഞ്ഞു നടക്കുന്നത് മാത്രം ആദ്യത്തെ ആദ്യത്തെ ലക്ഷ്യം ആർ എസ് എസിനെ ഇല്ലാതാക്കുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അത്തരക്കാർക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടമെന്നും അല്ലെങ്കിൽ അത്തരക്കാരെയാണ് ഞങ്ങൾ പ്രതിരോധിക്കുന്നതെന്നും എടുത്ത് പറയുന്നുണ്ട് വത്സന്തില്ല കഴി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് ഒരു മുസ്ലിം സമൂഹത്തിനെതിരെയുമല്ല ഞങ്ങൾ ഈ പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഇന്ത്യയ്ക്ക് നിലനിൽക്കാൻ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും അതേപോലുള്ള ഛിദ്രശക്തികളെ ഇല്ലാതാവുക തന്നെ ചെയ്യണം ഭാഗ്യവശാൽ ചില മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ട് എന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനു അകം തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണണം പഞ്ചാബിൽ വെച്ച് നടക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ നടന്നു നമ്മുടെ പ്രധാനമന്ത്രി എവിടെയും ഒരിടത്തും തടയപ്പെടേണ്ട വ്യക്തിയല്ല അത് മോദിയാവട്ടെ ആ സ്ഥാനത്തിരിക്കുന്നത് മോദിയാവട്ടെ രാഹുൽ ഗാന്ധി ഗാന്ധിയാവട്ടെ അല്ലെങ്കിൽ ആനത്തുള്ള വട്ടം ആനന്ദനാവട്ടെ ആരുമാവട്ടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയും ഇന്ത്യയിൽ കാശ്മീരിലോ കന്യാകുമാരി വരെയുള്ള ഒരിടത്തും ഒരു മിനിറ്റ് പോലും തടയപ്പെടാൻ പാടില്ല അത് തന്നെയായിരിക്കണം എല്ലാ ഭാരതീയൻ്റെയും നിലപാട് അദ്ദേഹം ഏതാണ്ട് ഇരുപത് മിനിറ്റോളമാണ് അവിടെ തടയപ്പെട്ടത് കർഷകരാണ് തടഞ്ഞതെന്ന് പറയുന്നത് എന്തിനാണ് തടഞ്ഞത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ് കർഷകർ പറഞ്ഞതുപോലെ ആവശ്യപ്പെട്ടതുപോലെ ആ നിയമങ്ങൾ മുഴുവൻ പിൻവലിച്ചു പാർലമെൻറ്റിൽ എങ്ങനെയാണ് കൊണ്ടുവന്നത് അങ്ങനെ തന്നെ അത് പിൻവലിച്ചു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ എന്താണ് പിന്നെ എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹത്തിനെ തടഞ്ഞത് അതവർ പറയണ്ടേ അതവിടെ നിൽക്കട്ടെ കുറേ വർഷങ്ങൾ പുറകോട്ട് പോകൂ നിങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ടെങ്കിൽ മനസ്സിലാവൂ ഇനി പറയുന്ന കാര്യങ്ങൾ എം വി രാഘവൻ അറിയാമല്ലോ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു ആയിരുന്നില്ല കേവലം സഹകരണ മന്ത്രി വകുപ്പ് മന്ത്രി മാത്രമായിരുന്നു അദ്ദേഹത്തിനെ കൂത്തുപറമ്പിൽ തടഞ്ഞു എന്ന കാരണത്താലാണ് അഞ്ചു പേർ അന്ന് വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടത് ഒരാൾ ഇന്ന് ജീവചവമായി കിടപ്പുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് പാട്ട് പാടാൻ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാട്ട് പാടാൻ ഓർക്കുക ഒരു കേവലം ഒരു സംസ്ഥാന മന്ത്രിയെ തടഞ്ഞപ്പോൾ സംഭവമാണ് ഇവിടെ പ്രധാനമന്ത്രിയെ ഇരുപത് മിനിറ്റ് തടഞ്ഞു വെച്ചിട്ടും ഒരു പൊട്ടാസ് പോലും പൊട്ടിയിട്ടില്ല പക്ഷേ അദ്ദേഹം ഇക്കാലം അത്രയും കേൾക്കുന്ന പഴിയോ ഫാസിസ്റ്റ് എന്ന പഴി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ രാജ്യത്തെ പ്രഥമ പൗരൻ തന്നെ ഇവിടെ വരികയുണ്ടായി അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട മേയറിന്റെ വാഹനമാണ് അതിക്രമിച്ച് കടക്കാൻ നോക്കിയത് അന്നും ആ വാഹനത്തിനെതിരെ വെടിവെപ്പ് ഉണ്ടായാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു കാരണം അത് ആ പ്രോട്ടോകോളിന്റെ ഭാഗമാണ് എം പി ആയിട്ടുള്ള കെ മുരളീധരൻ തന്നെ പറയുകയുണ്ടായി അന്ന് ഭാഗ്യം കൊണ്ടാണ് ആര്യ മേയർ രക്ഷപ്പെട്ടതെന്ന് എസ് പി ജി വെടിവെച്ചാൽ വെടികൊണ്ട് ചാവുകയല്ലാത്ത മറ്റും മാർഗമില്ലായിരുന്നു അങ്ങനെയുള്ള നടക്കാൻ പാടില്ലാത്ത ഗുരുതരമായിട്ടുള്ള സുരക്ഷാ പിഴവാണ് അന്നും സംഭവിച്ചത് ഇന്നും സംഭവിച്ചത് എന്നിട്ടും ഒരു പൊട്ടാസ് പോലും പൊട്ടിയില്ല എന്ന് ഓർക്കണം ആ ആ സംഘടന അല്ലെങ്കിൽ ആ സംഘം ബി ജെ പി എന്ന അല്ലെങ്കിൽ ആർ എസ് എസ് ഒ നിങ്ങൾ പറയുന്ന സംഘപരിവാർ എന്ന ആ സംഘടന തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്നത് അത് പ്രസിഡന്റ് ആവട്ടെ പ്രധാനമന്ത്രിയാവട്ടെ താ അദ്ദേഹത്തിന് താഴെയുള്ള മറ്റ് മന്ത്രിമാരൊക്കെ ആവട്ടെ നിങ്ങൾ നാഴേക്ക് നാൽപ്പത് വട്ടം കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും കോൺഗ്രസ്സുകാരിൽ നിന്നും കേട്ടിട്ടുണ്ടോ ഫാസിസ്റ്റുകളെന്ന് ഒരുപക്ഷെ മോദിയെ തടയുകയും അതുവഴി വെടിവെപ്പുണ്ടാവുകയും കുറച്ചുപേരെ രക്തസാക്ഷിയായി കിട്ടും എന്ന മോഹം കണ്ടായിരിക്കാം ചില അഭ്യാസങ്ങളൊക്കെ കോൺഗ്രസും മറ്റും കൂട്ടരും ഒക്കെ ഓരോ സംസ്ഥാനത്തും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സംസ്ഥാനങ്ങളൊക്കെ ബി ജെ പി അല്ല ഭരിക്കുന്നത് എന്നാണ് അവിടുത്തെ സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ് പ്രധാനമന്ത്രിക്കും അതേപോലെ തന്നെ പ്രസിഡന്റിനുമൊക്കെ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ അവർക്കൊപ്പം അവരുടേതായിട്ടുള്ള എസ് പി ജി ഫോഴ്സ് ഉണ്ട് അതുകൂടാതെ തന്നെ അവരുടെ പോകുന്ന വഴികളിൽ അത് സുഗമമായി പോവാനുള്ള വഴി ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ സംസ്ഥാന സർക്കാരുകളാണ് അവിടെയാണ് ക്ഷമിക്കാൻ പറ്റാത്ത വീഴ്ചകൾ വീഴ്ചകളുണ്ടായിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം ഇതിലെ രാഷ്ട്രീയമൊക്കെ അങ്ങ് മാറ്റി വെച്ചു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി ആവട്ടെ അതല്ല ഇനി ആനത്തല പട്ട മോദി ആവട്ടെ മോദിയാവട്ടെ ആരും ആവട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്താണ് ആ സ്ഥാനത്തേക്ക് വരുന്നത് ജനങ്ങളുടെ വോട്ട് കിട്ടിയാണ് വരുന്നത് ആരും ഓട് പിടിച്ചിട്ടൊന്നും ഇറങ്ങുന്നില്ല ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയുള്ള എല്ലാ മണ്ണും അദ്ദേഹത്തിന് സമമായിരിക്കണം ഒരിടത്തും അദ്ദേഹം ഒരു മിനിറ്റ് പോലും തടയപ്പെടാൻ പാടില്ല അതായിരിക്കണം ഓരോ ഭാരതീയൻ്റെയും നിലപാട് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ ഇന്ന് നാലായിരത്തി എണ്ണൂറ്റി ഒന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം ഇരുപത്തി ഒൻപതാണ് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ അതേപോലെ തന്നെ കോവിഡിൻ്റെ വകഭേദമായിട്ടുള്ള ഒമിക്രോൺ നമ്മുടെ രാജ്യത്ത് കൂടിക്കൂടി വരുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ കുറച്ച് അറിയാം പക്ഷേ കുറച്ച് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്